ഹലോ ടീച്ചറെ, ഓർഫനേജിൽ നിന്ന് പൗലോസാണ്. എന്താ പൗലോസേ? ടീച്ചർ കൊണ്ടുവന്നാക്കിയ ചെക്കനില്ലേ, അവനോട് കിടന്ന് ഭയങ്കര കരച്ചില. ടീച്ചറെ കാണണമെന്നും പറഞ്ഞു. അവനോട് കരയേണ്ടെന്ന് പറയൂ, നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിക്കൊള്ളാം. അതൊക്കെ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? ഇന്നാണെങ്കിൽ ഒരു വക കഴിച്ചിട്ടില്ല. ടീച്ചറൊന്ന് ഇവിടം വരെ വന്നെങ്കിൽ കൊള്ളായിരുന്നു. ശരി, ഞാൻ ഇപ്പോഴെങ്ങെത്താം. എന്തായാലും അവനോട് കരയാതിരിക്കാൻ പറയൂ. ശരി ടീച്ചറെ. ആ നിന്നെ പോലെ തന്തയില്ലാത്തവർക്ക് കൈയിട്ട് മാന്താനല്ലട ഞാൻ ഈ കടയും തുറന്നു വെച്ചിരിക്കുന്നത്. എന്റെ വീട്ടിലും ഉണ്ടാ നിന്റെ പ്രായത്തിലുള്ള രണ്ടു മൂന്നെണ്ണം. എന്തേ രമേശ, ഈ പെരുങ്ങാളിയെ കണ്ടില്ലേ? മഞ്ഞളും മാറിയിട്ടില്ല, അവൻ കക്കാനെ ഇറങ്ങിയേക്ക. എന്താ നിന്റെ പേര്? പേടിക്കണ്ട അബു, ഒരിക്കലും മോഷ്ടിക്കരുത്. രമേശ അതിങ്ങത്താ, രാവിലെ നീ എന്റെ വീട്ടിൽ വരൂ. ദാ ആ വെളിച്ചം കാണുന്നില്ലേ, ആ വീടാ. എന്നാ കുട്ടി പൊയ്ക്കോളൂ. രമേശ എന്താ അതിന്റെ വില? 10 രൂപ. അല്ല ടീച്ചറും കൂടെ പാതിരാക്കി. നമ്മുടെ ഓർഫനേജ് വരെ ഒരു ഓട്ടോ കിട്ടുമോ രമേശ? നേരെ ഒത്തിരി ആയില്ലേ ടീച്ചറെ, ഇപ്പൊ എല്ലാരും വീട്ടിൽ കയറിയിട്ടുണ്ടാവും. സാരമില്ല, അങ്ങ് നടക്കാം. അയ്യോ ടീച്ചർ ഒറ്റയ്ക്ക് പോകണ്ട, ഒരു 5 മിനിറ്റ് പടയെന്ന് ഞാൻ ഈ കടയുടെ തട്ടിട്ട് കൂടെ വരാം. അതൊന്നും വേണ്ട രമേശ, പകലുള്ളത് തന്നെയല്ലേ രാത്രിയിലും ഉള്ളൂ, എന്തിനാ പേടിക്കുന്നേ?
കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ടാവും ലന്തക്കാരും പറങ്കികളും തൊട്ട് കൊങ്ങണികൾ വരെ ഇങ്ങോട്ട് പോകുന്നത്. ലോകത്തിന്റെ സ്പെസിമൻ എടുക്കണമെങ്കിൽ ദേ ചുമ്മാ ഒരു ക്യാമറ കൊച്ചിയുടെ മുകളിൽ വെച്ചാൽ മതി. ഈ വീടുകൾക്കൊക്കെ കൊച്ചിയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട്. പണ്ടൊക്കെ ഒരുപാട് ജീവിതങ്ങൾ ആടിയും പാടിയും ശരിക്കാഘോഷിച്ചിരുന്ന ഈ വീടുകളിലൊക്കെ ഇപ്പൊ ഒന്ന് ഉറക്കെ ഒച്ചയിടാൻ പോലും കേൾപ്പില്ലാത്തവരെ കിളവന്മാരും കിളവികളും മാത്രമേ ഉള്ളൂ. ഇത്തരം വീടുകളാണ് ഇന്റർസ്റ്റേറ്റ് മോഷണ സംഘങ്ങൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത്. ഈ മേരി ടീച്ചറിന്റെ കുടുംബം പണ്ട് വരാപ്പഴയെന്ന് കൊച്ചിയിലേക്ക് വന്നവരാ. ടീച്ചറിന്റെ അപ്പൻ ജോൺ കുരിശിങ്കൽ വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. കുർബാനയ്ക്ക് കൊടുക്കുന്ന വീഞ്ഞ് പോലും തൊട്ട് നാവിൽ വെക്കാത്ത താനി ഗാന്ധിയൻ. പുള്ളിക്കാരന്റെ ഭാര്യ ഒരു മദാമയായിരുന്നു, ഫ്രഞ്ചുകാരി. ആദ്യ പ്രസവത്തോടെ അവരങ്ങ് മരിച്ചു. പിന്നങ്ങേര് കെട്ടാനൊന്നും പോയില്ല. ഈ മേരി ടീച്ചർ കുറെ കാലം പുറത്തെങ്ങാണ്ട് പഠിക്കാൻ പോയിരിക്കുവായിരുന്നു. അപ്പൻ ചാകുന്നതിന് മുമ്പ് അവരിങ്ങ് തിരിച്ചു പോകും. ഇവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പനെ പോലെ സാമൂഹ്യ പ്രവർത്തനമായിരുന്നു ഇവരുടെ പണി. സ്വന്തമായിട്ടൊരു ഓർഫണേജ് ഒക്കെ നടത്തുന്നുണ്ട്. അയാളാരാ? ഡോക്ടർ വേണു. ടീച്ചറിന്റെ നേബറും ഫാമിലി ഫ്രണ്ടും ഒക്കെയാ. അത് ഡോക്ടറിന്റെ മകള് ഗൗരി. ഡിഗ്രിക്കോ മറ്റേ പഠിക്കുക. ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി ഇടപെടുന്ന ചില സാമൂഹ്യ പ്രവർത്തകരല്ലേ, അവരെയൊക്കെ കുഴപ്പമായിരുന്നു ഈ മേരി ടീച്ചർ. ഇവർക്കാണെങ്കിൽ തന്തയും തള്ളയില്ലാത്ത കുറെ തെണ്ടിപ്പിള്ളേരെ ഉദ്ധരിച്ച് ലോകം നന്നാക്കാവുന്നൊരു മോഹം ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഇങ്ങനെ കുറെ പിള്ളേരെ എടുത്ത് വളർത്തി ഓഫണേജ് വഴി ദത്തു കൊടുക്കലായിരുന്നു ഇവരുടെ പ്രധാന ഏർപ്പാട്. ആ ഇനി അതിലേതെങ്കിലും തന്തയില്ലാത്തവരാണ് ഇവർക്ക് പണി കൊടുത്തതെന്ന് ആർക്കറിയാം. ഫ്യൂണറൽ ഇന്ന് തന്നെ ഉണ്ടോ? എഡ്ഡി ഒന്നും പറഞ്ഞില്ല. എഡ്ഡി എന്ത് തീരുമാനിച്ചു? കുറച്ച് നേരം കൂടെ നോക്കാം, എത്തിയാലോ. ഇനിയിപ്പോ വെയിറ്റ് ചെയ്യണ്ട. അവനാറാ? ആ അത് എഡ്ഡി, ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. ഓ, ടീച്ചർ ഈ തെണ്ടിപ്പിള്ളേരെ വളർത്തുന്ന ഇടയില് ചിലരൊന്നും ഇവരെ വിട്ടു പോയില്ല. ടീച്ചറാണെ സ്വന്തം വീട്ടിൽ വരെ കൊടുത്ത് അവരെ മക്കളെ പോലെ അങ്ങ് വളർത്തി. അതിലൊരുത്തനായ ഇവൻ എഡ്ഡി ജോൺ കുരിശിങ്കൽ ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഇവനായിരുന്നു. ഈ എഡ്ഡി ചെറുപ്പത്തിലെ മഹാ അറമ്പറപ്പായിരുന്നു. ടീച്ചറിന്റെ ഈ വന്ന ശേഷമാ ഒന്ന് രൂപയത്. എന്താ വേണ്ട പണി? ബിസിനസ്സാ. ഓ, ഈ സായിപ്പ് മറക്ക് ജ്യൂസും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഫെ വീട്ടിൽ തന്നെ നടത്തുന്ന.
അത് ബിജോ ഇളയ ചെക്കനാ, ബാംഗ്ലൂരിൽ പഠിക്കുക. ഇവ മലയാളി അല്ലേ? തനി ഗുജറാത്തി. പണ്ട് കൊച്ചിയിലുണ്ടായ കലാപത്തില് ഇവന്റെ തന്തയും തള്ളയൊക്കെ കത്തിപ്പോയി. ഇവ മാത്രമാണ് ബാക്കി വന്നേ. ടീച്ചർ അവനെ അങ്ങ് വളർത്തി. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഇവനപ്പോ കുഴപ്പക്കാരനല്ല. തെണ്ടി പിള്ളേരുടെ കൂടെ അല്ലേ വളർന്നത്? തൊട്ടിത്തരം കാണാതിരിക്കുവോ? ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സ്റ്റണ്ട് ആർട്ടിസ്റ്റാ. അവനിടയ്ക്ക് ഈ തള്ളയെ വന്ന് കണ്ടിട്ട് പോകാറുണ്ട്. ആള് റോമിയോയാ. പിന്നെ മൂത്ത ഒരുത്തൻ. അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. ഒരു കുത്തുകേസിപ്പെട്ട അകത്തായിരുന്നു അന്ന് ഇവിടം വിട്ടതാ. അപ്പൊ ഇവൻ പ്രശ്നമാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. മെരുങ്ങാൻ വിഷമമുള്ള ഇനമാണ്. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്?
ബിലാൽ എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം ബിലാൽ കൊച്ചിയിലുണ്ടായിരുന്നു. ടീച്ചറിന് ഏറ്റവും ഇഷ്ടം ബിലാലിനെയായിരുന്നു. ടീച്ചറിന്റെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ഇവൻ അവരുടെ ഗുണ്ടയാവുന്ന ലൈനിൽ എത്തിയപ്പോ അവര് തന്നെ ഇവനെ ഇവിടുന്ന് തല്ലിയിറക്കി വിട്ടത്. ബിലാൽ ആൾ അഹങ്കാരി എടുത്തിയാട്ടക്കാരനൊക്കെ ആയിരിക്കും, പക്ഷെ ഹൃദയത്തിൽ നന്മയുള്ളവനാണ്. താനേ ക്രിമിനൽ. ബിലാലിനെ ഒന്ന് പരിചയപ്പെടാം. എന്തിനാ സാറേ വെറുതെ? ബിലാൽ, എന്തായാലും പാവപ്പെട്ട ടീച്ചറിന്റെ ശവടക്കണമെങ്കിൽ നിനക്ക് വരാൻ പറ്റിയല്ലോ. ശവടക്കിന് മാത്രം വന്നാണെന്ന് ജോർജിനോട് ആരാ പറഞ്ഞത്? ഹായ് ബിലാൽ, ആം ബാലാജി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇറ്റ്സ് ഓൾ ഇൻ കൺട്രോൾ. വിറ്റ്നസ്സിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് അതൊരു മോഷണ ശ്രമമാണ്. അല്ല സാറേ, ഇതൊക്കെ എന്തിനാ ഇവനോടൊക്കെ? ചില പട്ടികൾ കടിക്കും, ചിലത് കുരയ്ക്കും, ചിലത് കാക്കിയിടും. വെറുതെ എന്റെ കൈ കൊണ്ട് നേർച്ചയിടിക്കല്ലേ ജോർജെ? അല്ല മിസ്റ്റർ ബിലാൽ, ഞാൻ പറയുന്നത് ദൈവത്തിന് പോലെ കരുണയുള്ള മേരി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒന്നും മോട്ടിക്കേണ്ട കാര്യമില്ലെന്ന് ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. ബിലാൽ, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ പോരല്ലേ? വാ സാറേ, ഇവനൊക്കെ. സാറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. ഇതൊന്നൊരു കാര്യമാക്കണ്ട. എന്റെ സെലീന, ഞാനൊരു പ്രശ്നത്തിന് പോവില്ല. ബിലാലിന്റെ സ്വഭാവം ഇതാ. നീ പിള്ളേരെ കൂടി വീട്ടിലേക്ക് പോകും, ഞാൻ അങ്ങ് വന്നോളാം. പൊള്ളാച്ചിയിലെ ഷൂട്ടിലായിരുന്നു, വിവരം അറിഞ്ഞപ്പോൾ ലേറ്റായി പോയി. അതാ സിനിമക്കാരെ നിന്റെ അണ്ണാക്കി ചോറ് തള്ളി തരുന്നതിന് മുമ്പ് നീ മുരുകൻ ജോൺ കുരിശങ്കൻ എങ്ങനെ ആയിത്തീർന്നു ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാ. പോട്ടെ ബിലാലേ. എന്ത് പോട്ടെ? നീ ബോംബെയിൽ വിവരം വിളിച്ചു പറയുമ്പോൾ ഞാൻ ചിക്കമംഗലൂരാ. ആ, എനിക്ക് വരാമെങ്കില. ഇതെപ്പോ സംഘടിപ്പിച്ചു? ഉച്ചക്കെത്തി.
നീ ഒന്ന് പോയി ഫ്രഷ് ആക. ഞാൻ ടീച്ചറിന്റെ മുറി കാണും. Thank you.
ഇതെന്ന് തുടങ്ങി? അങ്ങനെയൊന്നുമില്ല. ഇതേന്നുള്ള പിടി വിട്ടിട്ടില്ലല്ലേ. നമ്മളെ എല്ലാവരും കൂടി പഴയ പോലെ ഇങ്ങനെ ഒന്നിച്ച് കാണണമെന്നുള്ളത് കുറേ നാളായിട്ടുള്ള അമ്മയുടെ ആഗ്രഹമായിരുന്നു. അടുത്ത കാലത്തായിട്ടാണെങ്കിൽ ബിലാൽ എപ്പോൾ വരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞ് കൊഴിയും. പക്ഷേ ഈ ക്രിസ്മസിന് ബിലാൽ എന്തായാലും വരുമെന്ന് അമ്മ സെലീനോട് പറഞ്ഞിരുന്നു. ബിലാലെ, എല്ലാവരും കൂടിയുള്ള ക്രിസ്മസ് ലഞ്ച് അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞ് നിങ്ങളെല്ലാം നിങ്ങളുടെ വഴിക്ക് പോകും. പിന്നെ എപ്പോഴാ? നാളെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ പോലും ഇരിക്കുന്നില്ല. അമ്മയ്ക്ക് വേണ്ടി നാളത്തെ ക്രിസ്മസ് ലഞ്ച് നമുക്കൊന്നിച്ചായിക്കൂടെ? സെലീനയും പിള്ളേരും തനിച്ചല്ലേ, നീ വിട്ടോ. മുരുക, എനിക്ക് രണ്ട് കൈയുള്ളൂ. ചായ ലഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്നു ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഇവനെയോ? ഇവനെ കെട്ടിച്ചു വിട്ടാ കൊറേ പെമ്പിള്ളാർ ഇവിടെ ഒന്ന് സത്യാഗ്രഹം ഇരിക്കും. മുരുക, അമ്മയുടെ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. നീ എന്തായി കാണിക്കുന്നു? വരൂ ഡോക്ടർ. ഇത് ഡോക്ടർ വേണു, മകൾ ഗൗരി. ബിലാൽ. ഐ ആം ഡോക്ടർ വേണു. ഇരിക്കേ. ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു, ഡോക്ടർ തന്നെ അപ്പുറത്താ താമസിക്കുന്നത്. ഇവിടെ താമസമാക്കിയിട്ട് 8 വർഷമായി. ടീച്ചറിനെ പോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഡോക്ടറെ നിലയ്ക്ക് ടീച്ചറിന് വേണ്ടി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇയാളെന്താ പഠിക്കുവാണോ? ഫൈനൽ ഇയർ ലിറ്ററേച്ചർ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു. നിനക്കെന്താ ഇത്ര നാണം? താങ്ക്സ് ബിജോ. അങ്ങോട്ട് കൊടുക്കട, അങ്ങോട്ട്. പിന്നെ ടീച്ചർ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നു. നാളെയോ മറ്റന്നാളോ നിങ്ങൾ പോവുകയല്ലേ? കഴിയുമെങ്കിൽ അതിനു മുമ്പ് വക്കീലിനെ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വക്കീൽ ഓഫീസിൽ കാണാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സീ യു ബിജോ. സീ യു. ആമോളെ. എരിവും പുളിയില്ലെങ്കിലും ഉപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ കഴിച്ചാ മതി. വേണങ്ങാതര. പഠിച്ചില്ലെങ്കിലും ഇവനൊരു ചായക്കെട്ടിട്ടാണെങ്കിലും ജീവിച്ചോളൂ. പഠിത്തത്തിന്റെ കാര്യം ഒന്നും ആരും പറയണ്ട. എങ്ങനെയുണ്ട് ബിജുവിന്റെ ചെമ്മീൻ കറി? ബിലാൽ, എന്നീ അവനെ ഒന്ന് നോക്കിക്കേ.
നിന്റെ കൈപിടിച്ച ബിജോ വളർന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം ഇനിയും അവന് മാറിയിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ ഉണ്ടാവരുത്. ദേ, എപ്പോഴും നീയും എഡ്ഡിയും മുരുകനും ബിജോയുടെ കൂടെ ഉണ്ടാവണം. പാവ എഡ്ഡി, കുറേ വീഴ്ചകൾക്കിടയിലൂടെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. സെലീനയും കുട്ടികളുമാണ് അവൻ്റെ ഏക സമ്പാദ്യം. അവരെ ദുഃഖിക്കാൻ ഇടവരുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ബിലാലിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ദാ കണ്ടില്ലേ, കുറേ തിന്ന് കാളകളിച്ച് നടക്കുന്നു, ഒരു മാറ്റവുമില്ല. ഞാനില്ലെന്ന് വിചാരിച്ച് ഈ വീട്ടിൽ പെമ്പിള്ളാരുമായി വന്ന് കയറാമെന്ന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മുരുകനോട് പറഞ്ഞേക്കണം. ഇവർക്കൊക്കെ മുൻപ് എൻ്റെ അടുത്ത് വന്നത് നീയാ, എൻ്റെ ആദ്യത്തെ പുത്രൻ. ഈ നശിച്ച ലോകത്തെ തിരുത്തണമെന്നുള്ള ടീച്ചറുടെ വിശ്വാസങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാനിന്ന് സൈമനിട്ട് പണി കൊടുത്തത്. പക്ഷേ ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിൻ്റെ വാതിൽ അന്ന് എൻ്റെ മുന്നിൽ അടഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെയും ടീച്ചറുടെയും വഴികൾ രണ്ടാണ്. ഞാനെന്നും എൻ്റെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. ടീച്ചർ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ബോധ്യമായത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നു. കൈവെള്ളയിൽ കാലൻ്റെ കണക്കും ശരീരത്തിന് ലക്ഷത്തിൻ്റെ വിലയും ഇട്ടാ ഞാൻ ഇത്രനാളും ജീവിച്ചത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ട്രപ്പീസ് കളിക്കാരനായിരുന്നു ബില. മാറുവാടികളുടെയും സിനിമാക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എറിഞ്ഞുകൊടുത്ത് മരണക്കളി കളിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ ഈ അടുത്ത റോട്ടിൽ ഇത്ര അടുത്ത് ഒരു രാത്രി മുഴുവൻ ചോര വാർന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കടന്നു. ഞാനെന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ബിലാലെ, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കല്ലേ വേണ്ടത്? അമ്മ നമ്മളെ എടുത്ത് അതേ തെരുവിലേക്ക് നിന്ന് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ബിലാല് പറയുന്നത്. മേരി ടീച്ചറിന്റെ വിശ്വാസങ്ങളെ ഒരിക്കൽ കൂടി തോൽപ്പിക്കുക, ആ പഴയ കുപ്പയുടെ എനിക്കൊരു താല്പര്യമില്ല. ഈ നാറിയ തെരുവിലേക്ക് മടങ്ങിപ്പോനായിരുന്നെങ്കിൽ അമ്മ നമ്മളെ വളർത്തി എന്തിനാണ്?
ഇത് നമ്മുടെ പഴയ കൊച്ചിയൊന്നുമല്ല. നിനക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കോ ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത നമുക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മ മാത്ര. അമ്മ ഈ റോട്ടിൽ ചോര ഒലിച്ച് കിടന്ന് മരിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണം. അത്രേ ഭായ് പറഞ്ഞുള്ളൂ. ഗുരുക, അമ്മ കുടുംബം എന്നൊക്കെ പറഞ്ഞ് വെറുതെ സിനിമ ഡയലോഗ് അടിക്കല്ലേ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കുറച്ച് ദിവസം കൂടെ നമ്മളിവിടെ ഇങ്ങനെ തന്നെ കാണും. അതിന് നീ പേടിക്കാൻ വിഷമിക്കൊന്നും വേണ്ട. നമസ്കാരം വക്കീലെ. ആ ഇരിക്കോ. ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറിലായിരുന്നു. എന്റെ ഭായ് അതൊന്ന് വായിക്കേ. നിങ്ങൾ നാലു പേർക്കുമായിട്ട് ആ തറവാടും കടലിനടുത്തുള്ള ആ പഴയ ഗോഡൗണും എഴുതി വച്ചിരിക്കുന്നത്. അതായത് നാലു പേർക്കും തുല്യാവകാശം. പക്ഷേ ഗോഡൗൺ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നടത്തിപ്പ് അവകാശം എഡിക്കാണ്. എഡി അവിടെ നടത്തുന്ന ബിസിനസിന്റെ ലാഭത്തിൽ 50% നിങ്ങൾക്കെല്ലാവർക്കും കൂടി, ബാക്കി 50% ടീച്ചർ നടത്തി പോന്നിരുന്ന അനാഥ മന്ദിരത്തിന്. ഇതാണ് വ്യവസ്ഥ. ആ ഒരു കാര്യം മറന്നു, കാര്യം മറന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റാ നിങ്ങളുടെ? നമുക്കിതില്ല. കൊച്ചിയിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ ഉണ്ടെങ്കിൽ സീസണുള്ള 6 മാസം കൊണ്ട് നല്ല കാശിങ്ങ് പോരും. ഹെറിറ്റേജ് ഹോട്ടലിന് ഇതിലും പറ്റിയ സ്ഥലമുണ്ടോ? ഇത് എവിടെയായിരിക്കും ലോബി, അവിടെ ട്രാവൽ ഡെസ്ക്, പിന്നെ ഈ മുറികളൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം, പിന്നെ ഇതാ അവിടെ. അവിടെ എന്താ പണിയാൻ പോകുന്നത്? അവിടെ ഒന്നും പണിയുന്നില്ല. അല്ല എന്താ പരിപാടി? അവിടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയുള്ള കാര്യത്തിനായിട്ട്. ഒന്നൊക്കെ പിന്നെ കുത്ത, ഇപ്പൊ എന്താ പരിപാടി എന്നാ ചോദിച്ചു. സിലീനം പിള്ളേരോട്ടൊന്ന് പള്ളി പോണം. ഓ ഞങ്ങൾ ഏതായാലും കുറച്ച് പതുക്കെ ഉള്ളൂ, നീ വിട്ടോ. ശരി. പമ്പൻ സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് പുളയ്ക്കുന്ന ഈ കൊച്ചിയില് നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് നമ്മൾ ആരന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് ബെസ്റ്റ് സ്ത്രീകളാ. കലക്കി സതീശ. താങ്ക്സ്. ഈ ടീം ഏതാ? അതാ പുതിയ പിള്ളേരാ. അറുക പാർട്ടികളാ. മുരുക പാർട്ടി കിടുവാ. എന്തേ
അതേപോലെ എത്ര നാളായിക്ക കണ്ടിട്ട്. അല്ല, മുരുകനിക്ക ഉണ്ടല്ലോ പഴയ അതേ അടി. ചായയിൽ അല്പം മാറ്റിയിട്ടുണ്ട്, പക്ഷെ ആ പഞ്ച് പുതിയതാ അല്ലേ. അല്ല, ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ. ആചാരപടിക്ക് ഇതാ ബെസ്റ്റ്. ശംസൻ എന്താ കുടിക്കാൻ വേണ്ടത്? പെറ്റ ഉമ്മച്ചയാണേ ഇക്ക, ഞാൻ പണ്ടത്തെ പോലെ അല്ല. ഭയങ്കര ഡീസെന്റ് ആയി. പകല് റമ്മ മാത്രം അഴിക്കുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാ പിന്നെ റമ്മ മാത്രം അഴിക്കുള്ളൂ. എന്തിനാടാ അടിക്കുമ്പോ തൊട്ട് നോക്കാനാ? ഏയ്, ഇത് ഭയങ്കര ബിസിനസ് അല്ലേ. ശംസു എന്ന് കേട്ട സായിപ്പന്മാരിപ്പ വിറയ്ക്കും. ഇത് കണ്ട അൽസേഷനാ, കുറ്റനോ? ഇത് ജർമ്മൻഷിപ്പാണ്. ഏ, കണ്ണമാലിപ്പള്ളിയിൽ അവിടെ നിന്ന് കിട്ടിയതാ. കഴിഞ്ഞ സീസണിൽ പൂച്ചയായിരുന്നു ബിസിനസ്. ഇത് കണ്ട, ഒരു നായിന്റെ മോൻ പൂച്ച പണിയെന്നതാ. അന്ന് ഷെഡിൽ കയറിയതാ, പിന്നെ സീസൺ കഴിഞ്ഞാ ഇറങ്ങിയേ. സൂക്ഷിക്കണം, കിടുങ്ങാമണിയും കടിച്ചോണ്ട് പോവും. പോവും, അതല്ല ഇമാരെ കക്ഷത്തിലിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത്. ടീച്ചറിന്റെ കാര്യത്തിലേക്ക നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചവൻ ചിലപ്പോ ചില കൈവിട്ട കളികളി. അങ്ങനെ അല്ലിക്ക, പിള്ളേരൊക്കെ പറയണത് പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുന്ന സേവിയ? അവനിപ്പൊ റിട്ടയർഡാ. പകരം അവന്റെ ഒരു അനിയനൊരു അറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവന്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണി നടക്കിയില്ല. ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കോ, പുറത്തെടുക്കണ്ട, കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ, നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. പോടാ. ഇവന്റെ ബാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്കിൽ മരിച്ചത്. നീയെന്നു അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി, പിന്നെ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേന്ന് അമ്മ എന്ത് ചെയ്യാനടാ? നീ എന്തിനാണ് എന്നെ തരണത്? സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അന്ധകാര കോളിലുണ്ടല്ലോ, അവനെ പോയി പൊക്കടാ. നമ്മുടെ കയ്യിലും മൂർച്ചകളുണ്ട് കേട്ടോ, ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടാ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. നീ എന്തിനാണ് അവനെ തല്ലിയത്? ഒറ്റ കിട്ടുമ്പോ പണി തരുവേ. എന്റെ ബ്രദർ ഉള്ളപ്പോഴാ. ഹായ്, ആ പോലീസ് വിറ്റ്നസ്. കാലത്തെ വള്ളം വലയേട്ടങ്ങാട്ടാണ്. ഓ, ഒന്ന് വീശാൻ പോണേ. വലയേട്ട ചുള്ളിക്ക് വഴിയൊന്നും പോണ്ടട്ടാ, ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചോ.
രണ്ടു ദിവസം നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. എന്റെ ഭായ, അത് നമ്മുടെ പഴയ സ്റ്റോക്കാ, അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി. രണ്ട് പിള്ളേരായില്ലേ, ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. നിന്നെ കെട്ടാൻ വന്നവ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ. ഞാൻ മുരുകന്റെ കൂടെ ഇറങ്ങിപ്പോന്നത്. അയ്യോ, രണ്ടു ദിവസം കഴിഞ്ഞ് ഈ കൊച്ചിന്റെ കല്യാണോ? ടീച്ചറിൽ നിന്ന് വെച്ച് കണ്ട പെണ്ണുങ്ങളെ ഒന്നും വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ കണ്ട പെണ്ണൊന്നുമല്ല, നല്ല ഒന്നാം തരം തറവാട്ടുകാരിയാ. മുരുക, ഇവിടെ ഈ നിമിഷം ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോണം. നാളെ മറ്റന്നാൾ നിന്റെ കല്യാണം, അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? പിന്നെ ഞാൻ പോകും. എവിടെന്ന് കിട്ടിയടാ അതിനെ? ദൈവമേ ദൈവമേ, ഇതേത് സാധനം കുടിച്ചത് കൂടിയാവോ? ടോമിച്ചായൻ, സ്ഥലത്തെ പ്രധാന പാമ്പ. ഈ റിമിയുടെ അപ്പനാ. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. എടേ, മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരുത്തിനില്ലേ മുരുകന, കിരുകന, അവനെ ഇങ്ങനെ ഇറക്കി വിടറി. ഡേ, നിന്നോടാ പറഞ്ഞത്, വരുമ്പോ കയ്യില് ലേസ അച്ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തയക്ക്, ഉണ്ടെങ്കിൽ മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക എം എൽ എ മാരെ പറഞ്ഞയക്കോ. അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. ആ മുരുകൻ, ഇറക്കി വീടേ. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവനാ ഈ ടോമി പാറേക്കാരൻ. അവിടെ കിടന്ന് കൊരച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോടി, ജീവിച്ചോ, മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനയായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാശി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്? അച്ചാറുണ്ടെങ്കിൽ ലേശം കൊടുത്തേക്കിടി. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്കിടാൻ പറ്റില്ല. എന്റെ ദൈവമേ. ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? അത് ശരി. താഴത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പരിക്കും. ഞാൻ തോറ്റു എന്റെ കർത്താവേ. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചു എന്റെ അമ്മയ്ക്ക് വിളിക്കണം. കൈ വളരുന്നുണ്ടോ കാലു വളരുന്നുണ്ടോ അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനയിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ വളർത്തിയത്? ഹലോ, കാണണല്ലോ ആ ഷംസുവാ ഡോഗ്, ഒന്ന് കാണണമെന്ന്. ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേ. ഇക്ക മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിലെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡേ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ എടുക്കുന്നത്. റിസ്കി ഷോട്ടുകളാ. ഇവന്റെ കോൺസ്റ്റബിൾസ് വൈഫ് ഭയങ്കര ഹിറ്റല്ലേ. കോൺസ്റ്റബിൾസ് വൈഫ്? നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യയുടെ. അതിനിവനെ ഞാനിപ്പോ എന്താ ചെയ്യണ്ട? ഇവനെടുത്ത പുതിയ പടം കണ്ട പിള്ളേരാ പറഞ്ഞത്. ഇക്കായിരുന്നു കണ്ടു നോക്ക. എടാ, ഒന്ന് ഇട്ടു കൊടുക്ക. പയ്യനാകെ പേടിച്ചിരിക്ക.
ഓട്ടം പോലെ കാണിക്ക്. ഇവനാ അന്ധകാരൻ ബാബു, പോലീസ് വിറ്റ്നസ്. ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേര് ടീച്ചറിന്റെ മുഖമാ. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേര് ടീച്ചറിന്റെ കോളനിയെ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ അച്ഛനെ ചടങ്ങാ. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. ബിലാലെ, അവിടെ മുഴുവനുള്ള കഞ്ചാവും ടിഡിയൊക്കെ അടിച്ചു വെച്ച് പിള്ളേരാ, എല്ലാവൻ്റെ അരയിൽ ടൂള് കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയടാ കൊച്ചിയിലുള്ളത്. അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടികടാതെ നോക്കാം. നീയൊക്കെ അരട്ട് ഹൗസ് റൂട്ടുണ്ട്, അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇവിടെ അടുത്ത ആ വീട്. ഞങ്ങളുടെ അമ്മ അറിയും, മേര് ടീച്ചർ. മേര് ടീച്ചറിൻ്റെ കൊലപാതകത്തിൻ്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ അച്ഛനോ ആണെങ്കിൽ ടീച്ചറിൻ്റെ മകൻ ബിലാൽ വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. എന്തേ ഉള്ള അങ്ങോട്ടുണ്ട, മര്യാദക്ക് പറഞ്ഞോ. ഇല്ലെങ്കിൽ നിന്റെ സെല്ലുലോയിഡ് ഞാൻ അടിച്ചു പൊട്ടിക്കും. സെല്ലുലോയിഡ് പോയാൽ പിന്നെ കാശിന് കൊള്ളുകയല്ല. കൂത്തുകാരാ. അതാ ഞങ്ങൾക്കും അറിയാൻ പാടില്ല. നീ എങ്ങോട്ടാ ഓടിയത്? ബസ്സിലാ? നീ ആരക്കണനാ ഓടിയത്? നീ ആരുടെ അടുത്തേക്കാണോ പോയത് ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണണം. അതിന് ആളെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് ആളെ അറിയാം, പറ. എന്റെ സെലീന, നീ കിടന്ന് ബഹളം വെക്കാതെ ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്തിക്കോളാം. എന്താടാ? ഏയ് ഒന്നുമില്ല, കാര്യം പറടാ. സെലീനിയ, ഞാനിന്ന് പിള്ളേരെ കൊണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞിരുന്നു. നന്ദി, വിട്ടു. ഏ വിട്ടോടാ. നീ ഇവിടെ നിൽക്കുക.
ഉമ്മവയ്ക്കാനല്ലോ നീ ഇവനെ ഓടിച്ചിട്ടത്. നീ സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്ററാണോ ഡാൻസ് മാസ്റ്ററാണോ? ചവിട്ടി പൊളിക്കടാ. അബദ്ധമൊന്നും കാണിക്കല്ലേ. പോടാ പന്നി, ബാബുവിനെ തൊടാനൊന്നും ആരും വളർന്നിട്ടില്ല. കത്തി ആദ്യം നീ കാര്യം പറ, ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് വയ്യത്താവും. നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും ഞങ്ങൾ സമ്മതിക്കില്ല. പേരൊന്നും എനിക്കറിയില്ല. അവന്മാരിപ്പോ എവിടെ ഉണ്ട്? സായിപ്പ് ടോണി ടൂറിസ്റ്റുകൾക്ക് മാത്രമേ നടത്തുന്ന പാർട്ടിയിലും. Come on, let's get down.
किसने सुपारी दी? വണ്ടി മഹാരാഷ്ട്ര തന്നെയാണ്. ചേസിസ് നമ്പർ നോക്കി, മഹാരാഷ്ട്ര തന്നെയാ. വണ്ടി തെഫ്റ്റ.
നമുക്ക് ടീച്ചറിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഓ എന്തിനാ? വാടോ, വെറുതെ ഒന്ന് പോവാ. അത് വേണോ? ജോർജിനെ പേടിയാ? പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. വില പെണ്ണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. തമിഴിലും തെലുങ്കിലും പോയി അനുഭവിച്ച് ചേ അഭിനയിച്ച് രക്ഷപ്പെടായിരുന്നു. ആര്? നീയാ? തമിഴിലും തെലുങ്കിലും കരണ്ട് പോയാലേ ഇവന്റെ വീട്ടിൽ കൂട്ട ഇടിയും കൂട്ട കരച്ചിടും. ആളെ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പുറത്തുനിന്നുള്ള ആളെ വിളിച്ചത്? പുറത്തുനിന്ന് പണിക്ക് ആളെ വിളിച്ച പേര് വരെ ഇവിടെ കിടത്തരുത്. കാശ് കൊടുത്ത് ഉടൻ വിട്ടോണം. കിറുക്കന്മാരുടെ വിസിറ്റ് ഉണ്ടേ. വാങ്ങോ സാർ. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ ജോർജ്. ജോർജ് സാറ് പണ്ടേ ഇങ്ങനെ ഞങ്ങളെയൊക്കെ കാണുമ്പോ ഭയങ്കര നാണമാ. ജോർജ് സാർ ഇരിക്കു സാറേ. താങ്ക് യു. കൈക്ക് എന്ത് പൊട്ടി? എന്ത് പറയാനാ, പിള്ളേരുടെ കൂടെ ഒന്ന് പന്ത് കളിച്ചതാ. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ബിലാലിന്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. ഓ, അത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാ. വണ്ടിയുടെ കുറെ പെയിന്റും പോയി, ഞാൻ കുറെ ചീത്തയും കേട്ടു. കൈക്ക് മാത്രം പറ്റിയുള്ളൂ. വന്ന കാര്യം പറ. ഇന്നലെ ഇവിടെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. ഓൺ ദ സ്പോട്ടിലെ വണ്ടിയിൽ ഇറങ്ങി തീർന്നു. മഹാരാഷ്ട്ര വണ്ടിയാണ്.
ഈ നമ്പർ വല്ല പരിചയമുണ്ടോ? അതല്ല, ബിലാൽ ബാംബേനാണല്ലോ. തമിഴ്നാട്ടിൽ നിന്നൊരു വണ്ടി ഇവിടെ വന്ന് പുകയായിപ്പോയ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ് സാറിന് വീട്ടിലോട്ട് വരുമോ? ഇനി ഒരുത്തനെ പോക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ലു. ബോംബെ ജയന്തിക്ക് വന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരുത്തനെ തപ്പ്. ബാലാജ് സാർ ആള് ഏതവനാണെങ്കിലും 24 മണിക്കൂറാകും പൊക്കിയിരിക്കും. ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ദിവസം എത്രയായി? താനൊക്കെ എന്താ ഉണ്ടാക്കിയത്? എടാ ചുമ്മാ ഒന്ന് ബിരിയാണി വെച്ചക്കാ. ജോർജേ, വണ്ടി കത്തിയാ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടും. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറണം. ടീച്ചർ അതാ ഞങ്ങളെ പഠിപ്പിച്ചത്. തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മാത്രം പോരാ, വീട്ടിൽ വരുന്നവരും അങ്ങനെ പെരുമാറണം. ബിലാൽ, ടീച്ചറിന്റെ മർഡർ, ഈ ആക്സിഡന്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം. ഓ എനിവേ ബിലാൽ, സീ യു സൂൺ. ജോർജ്, അല്ല ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതി, ഇടയ്ക്കൊരു പിടിയൊക്കെ വെക്കണ്ടേ? ഓക്കെ ബൈ. തൊപ്പി നേരെ വെക്കണം. ഓ ആ താക്കോലും കിട്ടും. സാറന്മാരെ മണത്തവിടെ ചെല്ലുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. നിനക്കല്ലേലും നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. എന്റെ റിമി, ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട, ഞാൻ റെഡി പോവാം. ഞങ്ങളിപ്പോ വരാം, നീ ഇവിടെ ഒന്ന്. നിങ്ങളായിരുന്നു എന്നെ കൊല്ലാന്ന് വിചാരിച്ചോടാ. ചാവി എടുക്കടാ, ചാവി എടുത്താടാ. നീ എന്റെ കൂടെയുള്ള ഈ ജെന്റിൽമാൻ ആരാണെന്ന് അറിയോ? ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റ്. വണ്ടി എടുക്കടാ, ഡോക്ടറെ നാളെ കാണാം. എനിക്ക് അവളെ അവനെ ഒന്ന് കാണണം. ഞാൻ അവരുടെ തന്തയാണെന്നുള്ളോ പറയണേ? നീ ചാവി. എടാ, അണ്ടർവേൾഡ് മുഴുവൻ എന്റെ കയ്യിലാ. നിനക്കറിയോ, ദാവൂദി, ഇബ്രാഹിം, ഹാജി, മത്താൻ, ചോട്ട, ഷക്കീല, പട്ടണ റഷീദ്, പട്ടണ ഷാ, അവര് പ്രതീക്ഷ. ഈ വണ്ടിയിലെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തിയെന്നില്ലേ? ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജോസ്. അയാള് രാഷ്ട്രപതിയിൽ നിന്ന് വെള്ളി മെഡൽ മേടിച്ചിട്ടുള്ള ആളാ. നീലക്കൊയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അപ്പൊ വെള്ളടി ഉണ്ടല്ലേ. ഞാൻ ഇപ്പൊ വരാം. നീ ചാവി ഇങ്ങോട്ട് തന്നേ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. ചാവി തരാം. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ലടാ ഈ ടോമി പാറേക്കാടൻ. ചുള എണ്ണിത്തന്ന് എന്നെ വിലക്കെടുക്കാമെന്ന് വിചാരിച്ചോടാ. ടോമിച്ചായോ, പിള്ളേര് കാണിച്ചത് ബോറായിപ്പോയി. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് മറന്നേക്ക്. ഞാനത് എപ്പോഴും മറന്നു, ഇനിയും മറക്കാം. ഇനി മുതൽ റിമി ടോമിയുടെ മകളല്ല, ടോമി റിമിയുടെ അച്ഛനും അല്ല. അല്ലേ ടോമിച്ചാ, വീട്ടിൽ കയറിട്ട് പോവാം. ഇല്ല, ഞാനില്ല. അങ്ങോട്ട് വന്ന മോള് വഴക്ക് പറയും. ഗുജറാത്തി മോനെ തോക്ക് കൈവശം വെച്ചാ കുഴപ്പമില്ല, ഉണ്ട കയ്യിൽ വെച്ചാ കുഴപ്പ. പോട്ടെ.
ചേച്ചി ഉറങ്ങുമായിരുന്നോ? ചേട്ടന്റെ സിസ്റ്ററാ അല്ലേ? അല്ല, ഭാര്യയാണ്. താൻ വന്ന കാര്യം പറ. മിസ്റ്റർ റെഡ്ഡി, ചോദിക്കുന്നവണ്ണം തോന്നരുത്. നമ്മുടെ ജോലിയുടെ ഭാഗമായത്. ഈ വീട് കാരുടെ പേരില്? ഞങ്ങൾ മക്കൾ നാലുപേരുടെ പേരില്. മിസ്റ്റർ റെഡ്ഡി, നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഭയങ്കര നഷ്ടത്തിലാണെന്നും ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നും ഒക്കെ കേൾക്കുന്നത് ശരിയാണോ? ഞാനാ എഡിന്ന് തന്നോട് ആരാ പറഞ്ഞത്? അപ്പൊ ചേട്ടൻ ആരാ? ചേട്ടാ എന്റെ ബ്രദറാ എഡി. എന്നോട് ക്ഷമിക്കൂ ബ്രദർ. ഡോ, താൻ വന്ന കാര്യം പറ. മേരി ജോൺ കുരിശിങ്കലിന്റെ പേരിൽ 20 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതിന്റെ നോമിനിയായി വെച്ചിരിക്കുന്നത് മിസ് റെഡ്ഡിയാണ്. അതിന് അതതിന്റെ പ്രോസസ്സിലാണ്. രേഖകളൊക്കെ കൊണ്ടുവന്നാൽ ആ രൂപ ക്ലെയിം ചെയ്യാം. ചേട്ടനും ചേച്ചിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. രണ്ട് നമ്പരുണ്ട്, രണ്ടും പി പി ആ. ഒരു 10 മണി പെട്രോൾ വേണ്ട.
P225. Sis made. Benjamin, Mosher M2. ബുഷിന്റെ തള്ളയുടെ വരെ പാസ്പോർട്ട് അടിക്കുന്ന പെറപ്പുകള് ഇപ്പൊ അന്തേരിയിലുണ്ട്. ഇതിന്റെയും വരവ് അവിടെ തന്നെയാ. മണിക്കൂർ കണക്കിന് കാശ് വാങ്ങിക്കുന്നവരെ ആരായാലും കൊണ്ട് ഇറക്കിയിരിക്കുന്നു. അവന്മാർ ടീച്ചർ ഒരാഴ്ചയായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇതാ ഡോക്ടർ അല്ലേ? അതെ. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ടീച്ചറെ ഒറ്റക്കൊടുത്തൊരു തനിക്കുള്ള ശമ്പളം എത്രയായിരുന്നു? എന്നെ കൊണ്ട് ഈ തടി വെറുതെ പഴിപ്പിക്കരുത്. ടീച്ചർ ഈ അടുത്ത ദിവസം താൻ കണ്ടിട്ടില്ല അല്ലേ? ടീച്ചറെ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. പേടി കൊണ്ടാവൊന്നും പറയാതിരുന്നത്. താൻ ആരെയാ പേടിക്കുന്നത്? പേടിയെന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ മർഡറുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ടീച്ചർ ഒരു കംപ്ലൈന്റ് SI ജോർജിന് കൊടുത്തിരുന്നു. എന്ത് കംപ്ലൈന്റ്? കംപ്ലൈന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എഡി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എവിടുന്നോ കുറച്ച് കാശ് കടം മേടിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പേരിൽ എന്തൊക്കെയോ ഗുണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താനെന്താ നേരത്തെ പറയായിരുന്നു? ബിലാലെ, എനിക്ക് ആകപ്പാടെ ഉള്ളത് എൻ്റെ ഈ മോളാണ്, അവക്ക് ഞാനും. അതാ അവനവൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാ. എന്നാൽ ടീച്ചർ അങ്ങനെയായിരുന്നില്ല. ടീച്ചറെ മനസ്സിലാക്കാൻ തനിക്കൊന്നും കഴിഞ്ഞിട്ടില്ലടോ. ആ ജോർജ് പണ്ടേ കാക്കിയിട്ടൊരു പിമ്പ. അവനുള്ള നറുക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ എഡി എന്താ ഇത് പറയായിരുന്നു? ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇന്ന് ഇൻഷുറൻസ് കമ്പനി നിർത്തം വന്നിരുന്നു. അമ്മയുടെ പേരിൽ 20 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ നോമിനി എഡിയാണ്. ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് കരുതി. ഇപ്പോ ടീച്ചറിന്റെ മക്കളെല്ലാം ഇത് അറിഞ്ഞ സ്ഥിതിക്ക് സാർ എനിക്ക് പേടിയുണ്ട്. ഞാനും എന്റെ മകളും. കം ഓൺ ഡോക്ടർ, ഡോണ്ട് ബി നെർവസ്. ഒരു പ്രശ്നം ഇല്ല, ധൈര്യം പോയിട്ടോ പോയിട്ടോ. ഇയാൾ ഈ പറഞ്ഞതില്ല ഏതാ വിഷയം? കംപ്ലൈന്റ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല സാർ. പക്ഷെ ഒരു ദിവസം ആ ടീച്ചർ ഇവിടെ വന്നിരുന്നു. അവര് ജോർജ് സാറിനോട് എന്തൊക്കെ സംസാരിക്കുന്നതുണ്ടോ? നിന്റെ ടാ പോലെയുള്ള ശരീരം കരിച്ച് ഭസ്മമാക്കാൻ എനിക്കൊരു നിമിഷം മതി. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ടീച്ചർ എനിക്ക് ആരായിരുന്നു എന്ന് എനിക്കറിയാം. നിനക്ക് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്താ? പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ വെടിപ്പുരയ്ക്ക് ഞാൻ തീ കൊടുക്കും. പിന്നെ നിന്റെ ഭാര്യയ്ക്ക് കോരിയെടുത്തുനിന്ന് കരയാൻ പോലും ഒരു തരി ബാക്കി ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ആറി ഓർത്തട പന്നി. നീ പേടിക്കുന്നേ ബിലാലെ, നമ്മുടെ ഒക്കെ കണ്ണെത്തുന്നതിന് മേലെ പറക്കുന്ന മേയറ്. കൊച്ചിക്ക് പുറമെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അയാളെ കച്ചവടം തൊടാൻ പറ്റുകയല്ല. അയാളുടെ നേൾ പോലെ നിൽക്കുന്ന ഒരുത്തുണ്ട്, സായിപ്പ് ടോണി. മേയുടെ ബിനാമിയ ആ കപ്പൽ സൂസിയല്ലേ, അവിടെ വിത്ത. മേയറേയും സായിപ്പിനെയും കുറിച്ച് എന്തിനാ എന്റെ മുമ്പിൽ കൊന്തരുന്നേ? കാര്യം പറയടാ.
ആ കായലിനടുത്തുള്ള ഗോഡൗണില്ലേ, അത് മേയർക്കും ടോണിക്കും കണ്ണുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ആർക്ക് സ്ഥലം കൊടുത്താലും അവന്മാർക്ക് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ടീച്ചർ കട്ടായം പറഞ്ഞതോടെയാ അവന്മാർ കലിപ്പിലായത്. പിന്നെ മേയറും ടോണിയും കൂടെ നടത്തുന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഹോട്ടൽ തുടങ്ങാനെന്ന് പറഞ്ഞ് വട്ടിപ്പലിശയ്ക്ക് എഡി കാശെടുത്തു. ഹോട്ടൽ പ്ലാനൊക്കെ ഏതാണ്ട് നിയമപ്രശ്നമൊക്കെ പറഞ്ഞ് മേയർ തന്നെ അങ്ങ് പൊളിച്ചു. ടീച്ചർ തൻ്റെ കയ്യിൽ ഒരു പരാതി തന്നിരുന്നു. അത് ഈ ഹാൻഡിക്കിൻ്റെ കൂടെ പിള്ളേരെ കയറ്റി വിടുന്ന പരിപാടി ടോണിക്കുണ്ടായിരുന്നു. ഒരിക്കൽ കപ്പലിൽ നിന്ന് കുറെ പിള്ളേരെ രക്ഷിച്ചോണ്ട് വന്ന് ടീച്ചർ. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു ടീച്ചറിന്റെ പരാതി. എന്നിട്ട് നീ ഈ പരാതി കീറിക്കളഞ്ഞു അല്ലേ? ഞാൻ കീറിക്കളഞ്ഞത് നേരാ, പക്ഷെ നിങ്ങളുടെ അനിയനെ എടി പറഞ്ഞിട്ടാ. അവനെ പാണ്ടിക്കുടി കോളനി കയറിയിട്ടുണ്ട്. വണ്ടി റൈറ്റിലേക്ക്. ഇവന അസി, പാണ്ഡി അസി, നമ്മുടെ ജമാലിക്കയുടെ മകനാ. ജമാലിക്ക ഇപ്പം കിടപ്പില്ല, ഇവൻ ആ സായിപ്പ് ടോണി എന്ന് പറഞ്ഞവന്റെ കൂടെയാ. സായിപ്പ് ടോണി നിനക്ക് മനസ്സിലായില്ലേ? പണ്ട് നീ പഞ്ഞിക്കിട്ടൊരു ബാസ്റ്റനില്ലേ, അവനൊരു ചേച്ചിയുണ്ട്, ഒരു സ്ട്രീറ്റ് കപ്പലിൽ നിന്നിറങ്ങുന്ന സായിപ്പന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാധനം. അവരുടെ മകനാണ് സായിപ്പ് ടോണി. ബാങ്കിൽ നിന്ന് എടുത്ത കാശുമായിട്ടാ എഡി വന്നേ. തിരിച്ചു പോയപ്പോ കയ്യിൽ ബാഗ് കണ്ടില്ല. പാണ്ഡി ഒന്ന് കാണാം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാൻ നിങ്ങളുടെ പുള്ളേനെ ഒന്ന് കാണാമെന്ന്. എന്താണിക്കാ ആ കാശിങ്ങട്? ഇക്ക അത് കാശി തരാം. ഇത് എഡിയും ടോണിയും തമ്മിലുള്ള ഇടപാടാ, നമ്മ എന്റെ ഇടയിൽ നിൽക്കണമെന്ന് മാത്രം. വെറുതെ പ്രശ്നവും. ആർക്ക് പ്രശ്നം? എഡിക്കും പ്രശ്നവും ടോണിക്കും പ്രശ്നവും. കാശെടുക്ക. ഇത് ഞാനും കൊണ്ടുപോവാ. കാശ് വേണമെങ്കിൽ അവനോട് എന്നെ വന്ന് കാണാൻ പറ. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തം മാത്രം തന്നേക്ക് പറഞ്ഞിട്ടില്ലാന്ന് തെളിയിച്ചു. അല്ല, ഇത് ആരൊക്കെയാ? ഈ വഴിയൊക്കെ ഇപ്പൊ അറിയല്ലേ. എടിയോടെ പുറത്തു പോയിരിക്ക. എടാ ബിജു, ഇരിക്കടാ. എഡി വന്നാ വീട്ടിലോട്ട് വരാൻ പറ. മുരുക, എഡി ഇപ്പൊ വരും. ഒരു കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോവാം. സലീന, എഡി എത്ര ലേറ്റ് ആയാലും വീട്ടിലേക്ക് വരാൻ പറ. നല്ല കയ്യല്ലേ. ഞാൻ സ്കൂട്ടി ചെയ്തു. എടാ ജോസ, നിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. നമ്മുടെ ജോണിച്ചാന്റെ മോളല്ലേ റോസി. ഏത്? ആ വെളുത്ത റോസിയോ? അവക്കെങ്ങനെയാ കുക്കിംഗ് ഒക്കെ അറിയാമോ? ആ, അത്യാവശ്യത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കും. എന്നാ നമ്മുടെ ഹോട്ടലിലേക്ക് വിട്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്.
എന്നിട്ട് ഒന്നുമില്ല. ആ എ സി പി ബാലാജി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മൾ എ സി പി വിചാരിക്കുന്ന പോലെ അല്ല. അതല്ല, സ്റ്റേറ്റ്സിലേക്കാ 20 ലക്ഷം. ബിലാൽ വന്നിരുന്നു, അവൻ എന്തോ സംശയം. താനെന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല ഒന്നും. ജോർജ് വാ. ഇമ്പോർട്ടഡാ. ബിലാലിന് വേണ്ടി ഇവമാര് നല്ല ആന്റിക് പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയാ, ഞാൻ തന്നെ ഇതങ്ങ് തീർക്കുക. നിനക്കൊക്കെ വീട്ടിൽ വന്നൊന്ന് ഇരിക്കാൻ പോലും സമയമില്ലല്ലേ. ഇത് നിന്റെ കൂട്ടിക്കൊടുപ്പിന്റെ വിഹിതമാണ്. മറ്റേടത്തെ വർത്താനം പറയുന്നു. നീയൊക്കെ ആരോടാ കളിക്കുന്ന, നിനക്കൊന്നും അറിയില്ല. ആരുടെ കൂടെ നീ കിടന്ന് കളിക്കുന്നേ? നിനക്ക് എന്താണ് അറിയേണ്ടത്? മിണ്ടരുത്. നേരെ ടീച്ചറുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് ആർക്കാണെന്ന് അറിയോ നിനക്ക്? എഡ്ഡി ജോൺ കുരിശിങ്കൽ. നിന്റെ ലാഭം 20 ലക്ഷം രൂപ. ടോണിയും മേയറുമായിട്ട് നിനക്ക് എന്താ ബന്ധം? എനിക്കെന്ത് ബന്ധം? ചോദ്യം വേണ്ട, ഉത്തരം മതി. മേയറും ടോണിയും കൂടെ നടന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ബിസിനസിന് വേണ്ടി കുറച്ച് കാശ് എടുത്തിരുന്നു. ഇപ്പൊ കടത്തിന് മേൽ കടത്തില ഞാൻ. ഓ, അപ്പൊ നീ നിന്റെ കടം തീർക്കാൻ കണ്ട വഴിയാണോ? അമ്മേ, അമ്മയെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്താ അർഹത? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മ എങ്ങനെ ജീവിച്ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വരുന്നവർക്കും പോകുന്നവർക്കും കൈ നിറയെ വാരി കൊടുക്കുന്ന മേരി ജോൺ കുരിശിങ്കലിന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയാമോ? വട്ടപൂജ്യം. നിനക്ക് രണ്ട് പെമ്മക്കളല്ലേ എന്ന് പറഞ്ഞ അമ്മ ഇൻഷുറൻസ് എടുത്തത്. അതിന്റെ തവണ പോലും അമ്മയ്ക്ക് കൃത്യമായി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാനത് എങ്ങനെയൊക്കെ അടച്ചത്. സത്യത്തിൽ അതിന്റെ നോമിനി പോലും ഞാനാണെന്നറിയുന്ന ഇപ്പോഴാ. നീ എന്തിനാ ടീച്ചർ ജോർജിന് കൊടുത്ത പരാതി കീറിക്കളയാൻ പറഞ്ഞത്? ടോണിയുടെ മേയറുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പോലും പറ്റാതിരിക്കുമ്പോ ഇങ്ങനെ ഒരു പരാതി കൂടി ആയാൽ അവരെന്നെ തീർക്കുമെന്ന് ഉറപ്പാ. ഞാൻ ഇല്ലാതായ അമ്മ, എന്റെ രണ്ട് മക്കൾ സെലീന, 4 പെണ്ണുങ്ങൾ അനാഥരാകുന്നത്, ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ടീച്ചറിന്റെ പരാതി നീ കീറിക്കളയാൻ പറഞ്ഞപ്പോ എന്നെയും നിന്നെയും പോലുള്ള കുറെ തന്തയും തള്ളിയില്ലാത്ത പിള്ളേരുടെ ജീവിതം കൂടിയാണ് നീ കീറിക്കളഞ്ഞു. ആന്റിക്കിന്റെ കൂടെ മേയറും ടോണിയും ഇവിടുന്ന് പിള്ളേരെ കയറ്റി അയക്കുന്നോട് അന്വേഷിക്കണമെന്ന് ടീച്ചറുടെ പരാതിയിലുണ്ടായിരുന്നു. നീ വെളുക്കുമ്പോ പടിയായിക്കോ, ഇല്ല നിന്നൊക്കെ വീട്ടിൽ തീർക്കും. എന്നൊക്കെ തീർക്കടാ, തീർക്കടാ, വാടാ. ബിജയുടെ ഹ
ഞങ്ങൾക്ക് ജീവിക്കണം. Bilal, don't know what to say. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ കുറ്റബോധം, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ബിലാൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ടീച്ചറിന്റെ കേസ് പ്രൂവ് ചെയ്യ. എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ടീച്ചറിനെ കൊന്നവർ ഇനി ജീവിച്ചിട്ടില്ല. പല ജീവേണ്ട. ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ തന്നെ വീണ്ടും പറയും. ബിലാൽ, ഐ ഹാവ് മൈ ലിമിറ്റേഷൻസ്. എനിക്കതില്ല. ഹലോ, മേയറാണ് സർ. ഞാനിവിടെ ഹെറിറ്റേജ് ഹോട്ടലുണ്ട്. ബാലാജി, എന്താ ഇത്? ഈ സിറ്റി ഇപ്പൊ കുറെ ഗുണ്ടകളുടെ കയ്യിലാ. മേരി ടീച്ചറുടെ കൊലപാതകം, ഇപ്പോ ആ പയ്യൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സർ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഞാൻ ഈ സിറ്റി മേയറാ. ഈ നഗരത്തിൽ നടക്കുന്ന ക്രൈമുകൾക്ക് ജനങ്ങളോട് ഞാനാണ് ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ടാ നിങ്ങൾ ആ ബിലാലിനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് സർ, അറസ്റ്റ് ചെയ്യ നോ എവിഡൻസ്. ഞാൻ അന്വേഷിച്ചു. അയാളുടെ വീട്ടിലേക്കാണ് ഗുണ്ടകൾ വന്നത്. ദേ കിൽഡ് ഹിസ് ബ്രദർ. അയാളുടെ ഫാമിലി രക്ഷിക്കാൻ അയാൾ ഷൂട്ട് ചെയ്തത്. ഇറ്റ്സ് ജസ്റ്റ് സെൽഫ് ഡിഫൻസ്. പിന്നെ സർക്കാർ തലയ്ക്ക് വളയിട്ടിരിക്കുന്നവരാ അവിടെ തീർന്നിരിക്കുന്നത്. ഓ,
അതിന്റെ അർത്ഥം നിങ്ങൾ ബിലാലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ല സർ. ഈ പണി ചെയ്യാൻ തനിക്ക് എന്താണോ അവനാണോ കാശ് തരുന്നത്? എനിക്ക് ഈ പണി ചെയ്യാൻ നിങ്ങളുമല്ല കാശ് തരുന്നത്. പിന്നെ എനിക്ക് ഇതൊന്നും ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. യു ആർ ജസ്റ്റ് ദ മേയർ ഓഫ് ദ സിറ്റി. നാട്ടിലെ മുഖ്യമന്ത്രി അല്ലല്ലോ. ഇത്ര വേവലാതിപ്പട തെളിവുണ്ടെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. തൽക്കാലം അങ്ങനെ ചെയ്യാനെ വൃത്തികൊള്ളൂ. എന്ത് എവിഡൻസ്? തെളിവുണ്ടായിട്ടാണോ നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്? തെളിവുണ്ടും വേണ്ടെങ്കിൽ ചില മാന്യന്മാരെടുത്ത് അകത്തോട്ടിടും. പിന്നെ തെളിയാത്തത് പലതും തെളിയും. എന്താ എ സി പി ഇത്? ഇവിടെ അഞ്ചോ ആറോ മാസമല്ലേ ഉള്ളൂ, അതങ്ങ് ചുമ്മാ സെലിബ്രേറ്റ് ചെയ്യേ. സർ, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ സംസ്കാരം മാന്യതം സർ. ഞാൻ മദ്രാസിലെ പുറന്നു വന്നത് സർ. ഇതിവിടെ പെരിയ റോഡിലാണ് പാത്തിനെ സർ. ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ടീച്ചറെ കൊണ്ടുവൻ ആൻറ്റിക്കിൻ്റെ പേരിലെ കുഴഞ്ഞില്ല വെളിനാടുക്കാൻ പറഞ്ഞാൽ ഇന്നും ആറ് മാസത്തെ എൻകൗണ്ടറിൽ പോട്ട് തേട്ട് അതുക്കപ്പുറം സെലിബ്രേറ്റ് പണുവാൻ സർ. അത് വരയ്ക്കും തെവിടെയാ പസങ്ങളുടെ പേഴ്സിൻ്റെ ആവശ്യം എനിക്കില്ല സർ. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ടോണി, ഇയാളൊരു ഐ പി എസ് ഓഫീസറാ. ഞാൻ പറഞ്ഞിട്ട് അയാൾ വന്നത്. ഇനി ഞാൻ പറയും, താൻ അനുസരിക്കും. ഇനി നമ്മളിൽ ഒരാൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ പെണ്ണുങ്ങളോടൊന്ന് സമാധാനം പറയും. ടോണി കളിക്കും, നമ്മൾ ഓരോരുത്തരായി തീരുന്നതുവരെ അവൻ ആളെ ഇറക്കി കളിക്കും. ടോണിയെ വിളിക്കുക, എല്ലാം അവസാനിപ്പിക്കാൻ എന്ത് തരണമെന്ന് ചോദിക്കും. സാഹിബ് കച്ചവടക്കാരനാണ്, ജീവിക്കാൻ വേണ്ടി ഞാൻ അവന് കാശ് കൊടുക്കുന്ന പോലെ കാശ് കൊടുക്കാം. കാശ് മേടിച്ചിട്ട് അവൻ പണി തന്നാലോ? നിങ്ങെന്തിനെ ഇപ്പം ഇങ്ങാട്ട് വന്നത്? ടോണി ആകെ പ്രാന്തി പിടിച്ചിരിക്കുന്ന നമ്മ നിങ്ങളെ കണ്ടെന്നെങ്ങാൻ അറിഞ്ഞ. അസി, അമ്മ മരിച്ചിട്ട് രണ്ടാഴ്ച കൂടി ആയില്ല. ഞാൻ എൻ്റെ അനിയൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഈ പ്രശ്നം ഇവിടെ വെച്ച് എങ്ങനെയല്ലേ അവസാനിപ്പിക്കണം? ഒരു കോംപ്രമൈസിന് ടോണിയായിട്ട് ഒന്ന് സംസാരിക്കണം. ടോണി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പണ്ടാര കലിപ്പില്ല. ടോണിക്ക് എന്ത് വേണമെന്ന് ചോദിക്ക്, എന്തും കൊടുക്കാം. അതിന് തൻ്റെ എന്തുണ്ടായിട്ടാ എടി? 20 ലക്ഷം രൂപ കൊടുക്കാം. അമ്മയുടെ ഇൻഷുറൻസ് നോമിനി ഞാനാ. അത് കാണിച്ചാൽ എനിക്ക് ഏത് ബാങ്കിൽ നിന്നും കാശ് മറിക്കാൻ പറ്റും. അത് മുഴുവൻ കൊടുക്കാം. അസി, നമ്മുടെ വീട് കടലിനടുത്തുള്ള ഗോഡൗൺ, ഇനി 20 ലക്ഷം. ഇത്രയാണ് ടോണിയുടെ ഡിമാൻഡ്. ടോണിയുമായിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ?
മുനമ്പത്തിനടുത്ത് കടൽ കയറിയ അവരുടെ ആ ഐലൻഡ് ഇല്ലേ, അവിടെ. അത് കഴിഞ്ഞിട്ട് ടോണിക്ക് മേയറുമായിട്ടൊന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സെലീനയും പിള്ളേരും ഇപ്പൊ എവിടെ ഉണ്ട്? എവിടേക്ക് പോകുന്നോ എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, എനിക്കും ഈ കുട്ടികൾക്കും എഡി മാത്രമേ ഉള്ളൂ. നിനക്കും നിന്റെ കുട്ടികൾക്കും എന്നും എഡി ഉണ്ടാവും. നിങ്ങൾ ബാങ്കിൽ പോയിട്ട് വീട്ടിൽ വെയിറ്റ്, ഞാൻ പറഞ്ഞിട്ടിറങ്ങിയാണ്. ഹലോ സാറേ, അസിയ. എന്താ അസി? ടോണിയായിട്ടുള്ള മീറ്റിംഗ് കുറച്ച് വൈകൂന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ആ എ സി പി കേസിൽ ക്രൈംബ്രാഞ്ചിന് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് ടോണി പറഞ്ഞത്. ആ ബിലാലും പിള്ളേരും കറങ്ങുന്നുണ്ട്, സാറൊന്ന് കരുതിയിരുന്നോ? ടോണി ഇപ്പൊ എവിടെ ഉണ്ട്? ടോണിനെ സാർ തപ്പണ്ട, ടോണി സാറിനെ വിളിക്കും. വണ്ടിയെടുത്ത് അതെ സാറേ, ആ മുരുകൻ പാവ, അയാൾ അവനെ അതിൽ കൊണ്ടുവന്ന് ചാടിക്കും. വണ്ടി എടുക്കണോ? നിന്നെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റോടെ പ്ലാസ്റ്റിക് കവർ അങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ നീ അങ്ങ് പോയേനെ. നിന്നെ കൊന്ന് രക്തസാക്ഷിയാക്കിയിട്ട് എനിക്കങ്ങനെ ജയിലിൽ പോകാൻ ഉദ്ദേശമില്ല. എന്റെ കൈകൊണ്ട് ചത്തിട്ട് നിന്റെ പ്രതിമ കൊച്ചിയിൽ ഉണ്ടാക്കണ്ട. ബിലാലേ, നീ ആരെയാ ഭീഷണിപ്പെടുത്തുന്ന ഓർമ്മ വേണം. ഞാൻ ഈ സിറ്റി മേയറാ. നീ നിന്റെ സകല സൗഭാഗ്യങ്ങളും ഇന്ന് രാജിവെക്കാൻ പോവാ. ഇത്രയും നാൾ നിന്റെ പണവും അധികാരവും ഉപയോഗിച്ച് നീ ജയിച്ചു, പക്ഷെ ഒരിടത്ത് പിഴച്ചു. മേരി ടീച്ചറുടെ ജീവൻ എടുത്ത നിമിഷം, പിന്നെ പാവം തമിഴൻ എ സി പി. ഈ രണ്ട് കൊലപാതകങ്ങളിലും നിനക്കുള്ള ഇൻവോൾവ്മെന്റ് പോലീസിന് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. നിന്നെ പോലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തം വന്ന് വലിച്ചാ ഞാനങ്ങ് കേറുമെന്ന് വിചാരിച്ചോ? ഞാൻ ഈ നഗരത്തിന്റെ പിതാവാ, നിന്നെ പോലെ ഓടേന്നല്ല എന്റെ വരവ്.
എന്റെ മൊഴിയേക്കാൾ വലുത് തൽക്കാലം ഇവിടെ ഒന്നുമില്ല. ദേ കണ്ടില്ലേ, നിനക്കുള്ള വണ്ടിയാ. കൊച്ചിയുടെ നഗരപിതാവിനെ വധിക്കാൻ ശ്രമിച്ചതിന് അവര് നിന്നെ അങ്ങ് കൊണ്ടുപോകും. പിന്നെ ഇതുകൂടി നീ അറിഞ്ഞോ, നിന്റെ തള്ളയനിയനെയും ആ പാണ്ഡി എ സി പി എം തീർത്തത് ഞാൻ തന്നെയാ. ധോണിയെപ്പോലെ ഒരു ക്രിമിനലിനെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാനൊന്നുമല്ല, നിന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയാ. മേറെ ഇങ്ങനെ വേണം കാര്യങ്ങൾ, എത്ര സത്യസന്ധമായിട്ടാ പറഞ്ഞു. പിന്നെ ആ വന്ന പോലീസില്ലേ, അതെന്നെ കൊണ്ടുപോകാമെന്നല്ല ഞാൻ പറഞ്ഞിട്ട് വന്ന. ഇത് കണ്ടു ക്യാമറ, വടക്കേന്ത്യയിലെ ടി വി പിള്ളേർ മന്ത്രിമാരെയൊക്കെ ചുറ്റിക്കുന്ന കളിയിൽ അതാ ഇടപാട്. ഭയങ്കര പരിപാടിയാ, പക്ഷേ നിനക്കൊക്കെ ഇത് മതി. ഇതിപ്പം പുറത്തിറങ്ങിയിട്ട് ചുമ്മാ ആകാശത്തോട്ടങ്ങ് വിടും ലൈവായിട്ട്. അതോടെ നീ ഇത്രനാളും കെട്ടിപ്പോക്കി ഇമേജ് ഇല്ലേ, അത് കഴിഞ്ഞ് നാട്ടുകാർ ഈ തടിയിൽ കുമ്മിയടിക്കും അല്ലേ പോലീസ്? രക്ഷയില്ലല്ലോ മേയറെ, സാക്ഷാൽ ശബരിമല ശാസ്താവ് പോലും കൈവിടുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഇനി ഉള്ള സമയത്ത് എന്ത് വേണമെന്ന് സ്വയം ആലോചിക്കും. നല്ല ബുദ്ധി തോന്നി എന്തെങ്കിലും ചെയ്യും.
എടി മുരുകൻ പിള്ളേര വരുമെന്ന് വിചാരിച്ചില്ല. കൊള്ളാം. ഞങ്ങൾക്കൊരു റിക്വസ്റ്റേ ഉള്ളൂ, ദയവ് ചെയ്ത് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ ഞങ്ങൾക്കതിന് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുണ്ട് ടോണി, പ്ലീസ്. കുരിശിംഗ പിള്ളേരോട് എനിക്ക് കുറച്ച് ബഹുമാനം ഉണ്ടായിരുന്നു ഇവിടെ വരുന്നവരെ. നിങ്ങൾക്കെന്താ ഇത്ര ബുദ്ധിയില്ലാതായി പോയത് ടോണി? ഞങ്ങളൊരു കോംപ്രമൈസിന് വന്നതാണ്. അതെ, ടോണി കോംപ്രമൈസിന് വിളിക്കും, കാശ് മേടിക്കും. പിന്നതേ അതിനകത്തേക്ക്. സായിപ്പേ, നീ തന്തയില്ലായ്മ കാണിക്കുമെന്ന് ബിലാല് പറഞ്ഞിരുന്നു, അത് കണ്ടിട്ട് തന്നെ വന്നത്. നീ എന്താ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്നോ? മേരി ടീച്ചർ ഞങ്ങളെ നല്ല ബുദ്ധിയുള്ള പിള്ളേരായിട്ട് തന്നെ വളർത്തിയത്. നിനക്കില്ലാതെ പോയതും അങ്ങനെ ഒരു അമ്മയാണ്. ഈ കാശ് നിനക്കല്ല, ഇത്രയും നാളും നിന്റെ ആട്ടും തുപ്പും സഹിച്ച് നിന്നോടൊപ്പം നിന്ന ഇവർക്കുള്ളതാ. ഇവന്മാര് മറിയുമെന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചില്ല. അടുത്തപ്പോഴല്ലേ നിനക്കിട്ട് കൊത്താൻ ഇവന്മാരും കാത്തിരിക്കാന്നറിഞ്ഞത്. നിന്റെ തന്തമാര് കൊച്ചി കപ്പലിറങ്ങും മുമ്പേ നമ്മുടെ വാപ്പയ്ക്ക് ഈ സീനിലുണ്ടായതാൽ സായിപ്പേ, അതാ നീ മറന്നുപോയി. ടോണി, ഇപ്പോൾ നീ ഒറ്റയാവുന്നതിന്റെ സുഖം എന്താണെന്ന് അറിയുന്നേ? എന്നും ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളത്. ഞാൻ തീറ്റ കൊടുത്ത ഏത് കയ്യാ എനിക്കിട്ട് പണിയിൽ നിന്ന് എനിക്കൊന്ന് അറിയണം. Ah!
ശരി, ഇപ്പൊ ലോക്കൽ സിനിമ മാറി ഫോട്ടോ എടുത്ത ഫോൺ എടുത്തിലേക്ക് ആക്കി. ഹലോ, ഹൗ ആർ യു? യു വാണ്ട് ഡോം കെറാമിക് ഇന്ത്യ മേഡ്? അതെ, തൽക്കാലം ഒന്ന് നിർത്ത്, ഇനി ഊണ് കഴിച്ചിട്ട് മതി. മുരുകാ വാ. വാ. ടീച്ചർ വരാൻ പറഞ്ഞിരുന്നു. ബിലാൽ, ലഞ്ച് റെഡി. നീ അമ്മുനെ കൂടി വിളിക്കേ. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാമെന്നതാ. പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. ഗർഭപാത്രത്തിനാണെങ്കിലും പൊക്കിയിരിക്കും. നീയൊക്കെ അരട്ട അവസരം ഇട്ടുണ്ട്. അജന്തയിലെ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. നിന്റെയൊക്കെ ഇക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ബോൽ ചോദ്യം ബിസിനസ് പരിധി. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാണ് കൊച്ചിയിലുള്ളത്? ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? കളി കളി കളി. സാറേ, ജോർജേ, പരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ.
everybody in the house, see the boys are down. Moving close together just to get steady. Make no mistake, this is no time. Wanting the pain till they get them slain. We're talking the same story about the fool.